വാഹനാപകടത്തിൽ ഭർത്താവ് മരിച്ചതിൽ മനം നൊന്ത് ഭാര്യ ആത്മഹത്യ ചെയ്തു. തിരുവനന്തപുരം പോത്തൻകോടിനടുത്ത് ചിറ്റിക്കരയിലാണ് സംഭവം. പോത്തൻകോട് സ്വദേശി സൂരജ് സുനിലിന്റെ ഭാര്യ മിഥുനയാണ് മരിച്ചത്. ഒരാഴ്ച മുൻപാണ് മുട്ടത്തറയിലെ വാഹനാപകടത്തിൽ സൂരജ് മരിച്ചത്. ഇന്ന് വെളുപ്പിന് 2 മണി മുതൽ മിഥുനയെ കാണാതാവുകയായിരുന്നു. തുടർന്ന് ബന്ധുക്കളും പോലീസും നടത്തിയ തിരച്ചിലിനൊടുവിലാണ് മിഥുനയുടെ മൃതദേഹം ചിറ്റിക്കരയിലെ പാറക്കുളത്തിൽ കണ്ടെത്തിയത്. ഇന്ന് രാവിലെയാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ കൊച്ച് കാണാനില്ല. അങ്ങനെ പാറക്കുളത്തിൽ വന്ന് നോക്കിയപ്പോഴാണ് കൊച്ച് കിടക്കുന്നത് കണ്ടത്. അപ്പോൾ ഇതും കൂടെ കൂട്ടി 7ാമത്തെ മരണം ഇവിടെ ആയി. വേലൂർ കന്നുംകാലിവനം സ്വദേശിനിയാണ് 22-കാരിയായ മിഥുന. കഴിഞ്ഞ 5-ാം തീയതി ഞായറാഴ്ച മിഥുനയുടെ ഭർത്താവ് സൂരജ് ദേശീയപാതയിൽ മുട്ടത്തറയിൽ കാറിടിച്ചു മരിച്ചിരുന്നു. നഴ്സിംഗ് വിദ്യാർത്ഥിനിയായ മിഥുനയെ പഠനത്തിനായി തിരുവല്ലത്ത് കൊണ്ടുവിട്ട് മടങ്ങി വരുമ്പോഴായിരുന്നു അപകടം. ഇതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്തതായാണ് പോലീസിന്റെ നിഗമനം. 7 മാസം മുൻപാണ് ഇവരുടെ വിവാഹം നടന്നത്. സൂരജ് കുട്ടിയെ നഴ്സിംഗ് കോളേജിൽ കൊണ്ടാക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് അപകടമുണ്ടായി സൂരജ് മരണപ്പെട്ടത്. അതിന്റെ മനോവിഷമത്തിലായിരിക്കാം ഈ കുട്ടി, മിഥുന എന്നാണ് ഇവളുടെ പേര്, കുട്ടി ചാടി ആത്മഹത്യ ചെയ്തതെന്ന് കരുതപ്പെടുന്നു. സംഭവത്തിൽ പോത്തൻകോട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. 24 തിരുവനന്തപുരം.